ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ജിലേബിയാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആദ്യ ടേസ്റ്റിൽ തന്നെ നമുക്ക് ജിലേബി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ നന്നായി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് ഉഴുന്നുപരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇത് നമുക്കിനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. നമുക്ക് നല്ല കട്ടിക്കുള്ള മാവാണ് വേണ്ടത്, ലൂസാവാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് നേരിട്ട് തന്നെ ജിലേബി തയ്യാറാക്കുമ്പോൾ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മാവ് ഒരു 5-6 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. അതിന് ശേഷമാണ് നമുക്ക് ജിലേബി തയ്യാറാക്കുക. ഞാനിപ്പോൾ രാത്രിയാണ് മാവ് അരച്ചിട്ടുള്ളത്. നമുക്ക് നാളെ രാവിലെ എടുത്ത് ജിലേബി തയ്യാറാക്കാം. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് കണ്ടോ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതായത് സോഡാപ്പൊടി. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 3/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കണം. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയി. അപ്പോൾ ഈ 3/4 കപ്പ് അരിപ്പൊടിയും കൂടി ആ മാവിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കിയിട്ട് ഡിപ്പ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പഞ്ചസാര മുങ്ങാൻ ആവശ്യമായ വെള്ളം. അധികം വെള്ളം പാടില്ല, കുറച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുങ്ങണ്ടോ, ഫുള്ളായിട്ട് മുങ്ങി വന്നിട്ടില്ല. കുറച്ചുകൂടി ഒഴിച്ചിട്ട് നോക്കാം. ഇതാ ഇപ്പോൾ ഫുള്ളായിട്ട് പഞ്ചസാര വെള്ളത്തിൽ മുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരു നൂൽപ്പരുവാണ് നമുക്ക് വേണ്ടത്. ഒരു നൂൽപ്പരുവ് എല്ലാവർക്കും അറിയാവും, എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായി തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു നൂൽപ്പരുവം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ കയ്യുമ്മലൊന്ന് തട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞ് വരും. അതാണ് ഒരു നൂൽപ്പരുവ് എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ജിലേബി തയ്യാറാക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോഴേക്കും ഈ പഞ്ചസാരയുടെ പാനി ഇരുന്നിട്ട് കട്ടിയായി പോവും. അപ്പോൾ കട്ടിയാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ജിലേബിയുടെ മാവ് 2 പാത്രത്തിലേക്ക് മാറ്റണം. അതായത് കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതായത് ഞാനിവിടെ 2 കളറിലാണ് ജിലേബി തയ്യാറാക്കുന്നത്, ഒന്ന് റെഡ് കളറും ഒന്ന് യെല്ലോ കളറും. അപ്പോൾ കുറച്ച് റെഡ് കളറ് ചേർത്ത് കൊടുക്കുക, മറ്റേ പാത്രത്തിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുക. കളറ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ജിലേബി കാണുമ്പോൾ ഒരു ലുക്ക് വേണമല്ലോ, അതിനാണ് കളറ് ചേർത്തത്. കളറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സാക്കുക. ഇനി തീരെ കളറ് വേണ്ടാന്നുള്ളവർ കളറ് ചേർക്കണമെന്നില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ജിലേബി തയ്യാറാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തൊരു ജസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു കവറിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ടൈലാക്കിയാലും മതി. ഇപ്പോൾ ഇതാ ഞാൻ 2 പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി തയ്യാറാക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. എന്നിട്ട് ഇതാ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ ശരിക്കും ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരും വിഷമിക്കേണ്ട, 1-2 വട്ടമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് ശരിയാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ജിലേബി ഒരു സൈഡൊന്നും അവിടെ കിടന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൂടി ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ജിലേബി ഒരു സൈഡ് വെന്തു ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നന്നെടുക്കാനേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ ജിലേബി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയിട്ട് നേരിട്ടിട്ട് നമ്മളെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂടുണ്ടാവണം കേട്ടോ, എന്നാൽ നമ്മുടെ ജിലേബിയുമ്മ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിക്കുള്ളൂ.
ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതിൽ കിടക്കണം. അപ്പോഴാ ശരിക്ക് ജിലേബിയുടെ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിതുപോലെ എല്ലാ ജിലേബിയും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ജിലേബി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ബേക്കറിയിലേക്കൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബിയാണ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നല്ല അടിപൊളി ജിലേബിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.